കുഞ്ഞിനെ കാണാൻ പോയപ്പോ ആരാ കണ്ണേണ് ഉപദ്രവിച്ചത്? മനോനില തെറ്റിയ അവന്റെ വളർത്തമ്മ ഇന്ദു. അതല്ല ഇവിടത്തെ വിഷയം. എനിക്ക് ആരെയും ഭയമില്ല. നിന്റെ അച്ഛനെ എന്നല്ല രാധികാമ്മയെ പോലും എനിക്ക് പേടിയില്ല. മറിച്ച് വല്ലോ നീ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിങ്ങൾ മായച്ചു കളഞ്ഞേക്ക്. സോറി, ഞാൻ പറഞ്ഞത് കണ്ണേണ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. എന്നാലും പറയാതെ വയ്യ, പലപ്പോഴും കണ്ണേന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ കണ്ണേട്ടൻ രാധികാമ്മയെ പേടിക്കുന്നതായി എനിക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? ശരിയായിരിക്കാം, എനിക്ക് രാധികാമ്മയെ പേടിയുണ്ടാവാം. പക്ഷെ ആ പേടി ഒരു ഭീരുവിൻ്റെതല്ല, സ്നേഹിച്ച് പരാജയപ്പെട്ട ഒരു മകന്റെ പേടിയാ. നീ പറഞ്ഞത് വളരെ ശരിയാ. മനസ്സിലുള്ള രാധികാമ്മ എന്ന പോറ്റമ്മയുടെ വിഗ്രഹം ഉടഞ്ഞു പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. അനാർക്കലിയുമായി രാധികാമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ വിഗ്രഹം ഉടയാതിരിക്കാൻ ഒന്നും അന്വേഷിക്കേണ്ടെന്നാ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട് കണ്ണടച്ചാ കാണുന്നത് മുഴുവൻ പേക്കിനാവുകളാ. രാധികാമ്മയെ മരണം വരെ പൊന്നുപോലെ നോക്കിക്കളോ എന്ന വാക്ക് ഞാൻ അച്ഛനെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും അനാർക്കലിയുമായുള്ള കണക്ഷനിൽ രാധികാമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കണം. അനാർക്കലി എന്ന പേര് ഈയിടെയാ കേട്ട് തുടങ്ങിയത്. ആരാ അവര്? എന്റെ അച്ഛനെ ചതിച്ച് സ്വത്ത് മുഴുവനും തട്ടിയെടുത്ത് അച്ഛനെ ജയിലിലാക്കിയത് ആ സ്ത്രീയാ. അവരിൽ നിന്നാ നിന്റെ അച്ഛനെല്ലാം കൊണ്ടുപോയത്. അപ്പൊ നമ്മുടെ കുടുംബത്തെ വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ തകർത്തത് അനാർക്കലിയാണോ? അങ്ങനെയാണ് ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഞാനിങ്ങോട്ട് വരുമ്പോ പോലും നിന്റെ അച്ഛൻ അനാർക്കലിയുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. രാധികാമ്മയുടെ പേരും പറയുന്നുണ്ടായിരുന്നു. അച്ഛനും രാധികാമ്മയും അനാർക്കലിയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണോ കണ്ണേട്ടന്റെ സംശയം? എനിക്കറിയേണ്ടത് ആ കൂട്ടുകെട്ടിന് 25 വർഷത്തെ പഴക്കമുണ്ടോന്നാണ്.